മനുഷ്യരുടെയും മനുഷ്യരല്ലാത്തവരുടെയും മനസ്സിനെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സൈക്കോളജി. വികാരങ്ങളും ചിന്തകളും ഉൾപ്പെടെ ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. പ്രകൃതിശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും തമ്മിലുള്ള അതിരുകൾ ഭേദിക്കുന്ന അപാരമായ വ്യാപ്തിയുള്ള ഒരു അക്കാദമിക് അച്ചടക്കമാണ് സൈക്കോളജി. 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ് BA സൈക്കോളജി. ആരോഗ്യം, മനുഷ്യ വികസനം, വ്യക്തിത്വം, സാമൂഹിക പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഇതിൽ ഉൾപ്പെടുന്നു. 6 സെമസ്റ്ററുകളായി ഈ കോഴ്സ് തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യ 4 സെമസ്റ്ററുകൾ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും അവസാന സെമസ്റ്റർ ഇന്റേൺഷിപ്പും പ്രോജക്റ്റുമാണ്. ചില കോളേജുകളിലേക്ക് എൻട്രൻസ് എക്സാം മുഖേനയും മറ്റു ചിലതിൽ മെറിറ്റ് അടിസ്ഥാനത്തിലുമാണ് പ്രവേശനം ലഭിക്കുക. BA സൈക്കോളജി വിവിധ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ തുറക്കുന്നു. വെൽഫെയർ ഓർഗനൈസേഷനുകൾ, ആശുപത്രികൾ, NGO, ചൈൽഡ് യൂത്ത് ഗൈഡൻസ് സെന്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, കോർപ്പറേറ്റ് മേഖല, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയവ സൈക്കോളജി ബിരുദധാരികൾക്ക് തൊഴിൽ കണ്ടെത്താനാകുന്ന മേഖലകളാണ്. BA സൈക്കോളജി പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥി ചില വ്യക്തിഗത കഴിവുകൾ പഠിക്കുന്നു. അത് പിന്നീട് വ്യത്യസ്ത സെയിൽസ്, മാർക്കറ്റിംഗ് റോളുകളിൽ ഉപയോഗിക്കാൻ കഴിയും. അനുനയ കല മനഃശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പരസ്യവുമായി ബന്ധപ്പെട്ട കരിയറിൽ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാനാകും. ഒരു വ്യക്തിയുടെ കഴിവുകളും സാധ്യതകളും മനസ്സിലാക്കുകയും അവരുടെ ശരിയായ കരിയർ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യേണ്ടതിനാൽ ഒരു കരിയർ കൗൺസിലറെ പ്രവർത്തിക്കുമ്പോൾ മനഃശാസ്ത്രത്തിൽ ബിരുദം ഉപയോഗപ്രദമാണ്. സൈക്കോളജിയിൽ ബിരുദം നേടിയവർക്ക് NGOകളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും തൊഴിൽ കണ്ടെത്താനാകും. ഒരു സമൂഹത്തിന്റെ മാനസിക ആവശ്യങ്ങൾ വിലയിരുത്തൽ, കൗൺസിലിംഗ് സേവനങ്ങൾ നൽകൽ തുടങ്ങിയവ ഈ റോളിൽ ഉൾപ്പെടുന്നു. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അധ്യാപക വൃത്തിയിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാം. ഇവ കൂടാതെ BA സൈക്കോളജി ബിരുദധാരികൾക്കും വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി ലഭിക്കും. സർക്കാർ മേഖലയിലുള്ള ഓപ്ഷനുകളാണ് ബാങ്ക് മാനേജർ അഥവാ ക്ലർക്ക്, സർക്കാർ സ്കൂൾ അധ്യാപകർ, അസിസ്റ്റന്റ് സെക്രട്ടറി ജോലികൾ തുടങ്ങിയവ.